പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ റെയിൻ ഓഫ് ലവ് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ, മാങ്ങ അച്ചാർ ഉണ്ടാക്കൽ എന്ന ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂട്ടുകാർ ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ടാകുമല്ലോ, ഇല്ലെങ്കിൽ ധാരാളം പ്രാവശ്യം ഇത് വായിക്കണം. ഇനി നമുക്ക് ഇതിന്റെ സമ്മറി ഒന്ന് നോക്കാം. പ്രസിദ്ധ ബംഗാളി എഴുത്തുകാരൻ ബിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ് എഴുതിയ സ്റ്റോറിയിലെ ഒരു ഭാഗമാണ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ, മാങ്ങ അച്ചാർ ഉണ്ടാക്കൽ. നമ്മളൊക്കെ അച്ഛനും അമ്മയും അറിയാതെ വിവിധ കുസൃതികൾ ഒപ്പിക്കുന്നവരാണ്. ഈ സ്റ്റോറിയിലും ഇത്തരത്തിലുള്ള ഒരു കുസൃതിയുടെ കഥയാണ് ഉള്ളത്. ദുർഗ, അപ്പു എന്നീ രണ്ട് കുട്ടികളുടെ കഥയാണ് ഇതിൽ. അമ്മയറിയാതെ ദുർഗ മാവിൻ ചുവട്ടിൽ നിന്നും കണ്ണിമാങ്ങ പെറുക്കിക്കൊണ്ടുവരുന്നു. അമ്മയില്ലാത്ത സമയം നോക്കി വീട്ടിലെ വെളിച്ചെണ്ണയും ഉപ്പും മുളകും ഒക്കെ എടുത്ത് ദുർഗയും അപ്പവും കൂടി കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നു. അത് ഒളിച്ചിരുന്ന് കഴിക്കുന്നതിനിടയിൽ അമ്മ വരുന്നു. അമ്മയിൽ നിന്നും ഈ കുസൃതി മറച്ചു വെക്കാൻ അവർ വല്ലാതെ പാടുപെടുന്നു. ഇതാണ് ഈ കഥയുടെ സമ്മറി. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് പരിശോധിക്കാം. അതിൽ ഒന്നാമതായി ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന ഭാഗം നോക്കാം. അതായത് കഥയിലേക്ക് വീണ്ടും ഒരു വിസിറ്റ് നടത്തുകയാണ് ഇവിടെ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് സിമിലാരിറ്റീസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ അപ്പു ആൻഡ് ദുർഗ? വാട്ട് സിമിലാരിറ്റീസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ അപ്പു ആൻഡ് ദുർഗ? ഈ കഥയിലെ അപ്പുവും ദുർഗയും തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, സാമ്യങ്ങളും ഉണ്ട്, അത് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ സ്റ്റോറിയിൽ നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടാകും. അപ്പോ നമുക്ക് അതിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. അപ്പു ആൻഡ് ദുർഗ ആർ ഇന്നസെന്റ് ബട്ട് നോട്ടി ചിൽഡ്രൻ. ബോത്ത് ആർ ഡാർക്ക് കളേർഡ് വിത്ത് ലാർജ് ഐസ്. ബോത്ത് ഓഫ് ദം ലൈക്ക് മാംഗോ പിക്കിൾ. ദേ ആർ അഫ്രൈഡ് ഓഫ് ദയർ മദർ. നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. അപ്പു ആൻഡ് ദുർഗ ആർ ഇന്നസെന്റ്. ഈ കഥയിലെ അപ്പുവും ദുർഗയും നല്ല കുട്ടികളാണ്. ബട്ട് നോട്ട് ദി ചിൽഡ്രൻ, പക്ഷേ കുറച്ച് കുസൃതികൾ അവർക്കുണ്ട്. ബോത്ത് ആർ ഡാർക്ക് കളേർഡ്, അവർ രണ്ടുപേരും കുറച്ച് കറുത്തിട്ടാണ്. വിത്ത് ലാർജ് ഐസ്, വലിയ കണ്ണുകളാണ് അവർക്ക്. ബോത്ത് ഓഫ് ദം ലൈക്ക് മാംഗോ പിക്കിൾ, അവർക്ക് രണ്ടുപേർക്കും മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ദേ ആർ അഫ്രൈഡ് ഓഫ് ദയർ മദർ, അവർക്ക് രണ്ടുപേർക്കും അമ്മയെ വളരെ പേടിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ടെൽസ് ദാറ്റ് ദുർഗ ഈസ് പ്രിറ്റി. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ടെൽസ് ദാറ്റ് ദുർഗ ഈസ് പ്രിറ്റി. ദുർഗ സുന്ദരിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട് ഈ കഥയിൽ. ഈ സ്റ്റോറിയിലെ ദുർഗ വളരെ സുന്ദരിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, അത് ഏതാണെന്ന് കണ്ടെത്തുക. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. ഓൺ ഹർ ഫൈൻലി ഷേപ്ഡ് ഫേസ് ഹർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹർ ബ്രദേഴ്സ്. നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. ഓൺ ഹർ ഫൈൻലി ഷേപ്ഡ് ഫേസ്, അവളുടെ നല്ല ഭംഗിയുള്ള ഫേസിൽ, മുഖത്ത്, ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്, അവളുടെ സഹോദരന്റെ കണ്ണുകൾ പോലെ തന്നെ നല്ല തിളക്കമുള്ള കണ്ണുകൾ അവളുടെ സുന്ദരമായ ആ മുഖത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുർഗ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. You stand by the back door and keep a lookout. Why does Appu say so? You stand by the back door and keep a lookout.
Why does Appu say so? നീ പിൻ വാതിലരികിൽ നിന്നുകൊണ്ട് ചുറ്റുപാട് നിരീക്ഷിക്കുക. അപ്പോ ഇപ്രകാരം പറയാൻ കാരണം എന്താണ്? ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ ഇങ്ങനെ ചെയ്യാം. അപ്പു ഈസ് ഗോയിങ് ടു സ്റ്റീൽ സം ഓയിൽ ആൻഡ് സാൾട്ട് ഫ്രം ദ കിച്ചൺ. ഹി ഫിയേഴ്സ് ഹിസ് മദർ വിൽ കം അറ്റ് എനി ടൈം. അതായത് അപ്പു ഈസ് ഗോയിങ് ടു സ്റ്റീൽ, അപ്പു കട്ടെടുക്കാൻ പോകുകയാണ്, സം ഓയിൽ ആൻഡ് സാൾട്ട് ഫ്രം ദ കിച്ചൺ, അടുക്കളയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും. ഹി ഫിയേഴ്സ്, അവൻ ഭയപ്പെടുന്നു, അവൻ പേടിക്കുന്നു. ഹിസ് മദർ വിൽ കം, അവന്റെ അമ്മ വരും. അറ്റ് എനി ടൈം, ഏത് നിമിഷവും അവന്റെ അമ്മ വരുമെന്ന് അവൻ പേടിക്കുന്നു. അതുകൊണ്ടാണ് അപ്പു ഇപ്രകാരം പറഞ്ഞത്. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 1 പരിശോധിക്കാം. ഹു ഈസ് ദ സ്പീക്കർ, ആരാണ് പറഞ്ഞത്? യു ഹാവ് റീഡ് ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ, ഹാവിൻ്റ് യു? നിങ്ങൾ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന കഥ വായിച്ചില്ലേ? ഗിവൺ ബിലോ ആർ സം ഡയലോഗ്സ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. താഴെ കുറച്ച് ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്, ഈ കഥയിൽ നിന്നെടുത്ത കുറച്ച് ഡയലോഗുകൾ, സംഭാഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സ്പീക്കർ, അത് ആരാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി സി ഡി ഇ ഇങ്ങനെ 5 ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ ഡയലോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ സ്പീക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ഡയലോഗ് പരിശോധിക്കാം. ഈസ് മ ബാക്ക് ഫ്രം ദ ഗട്ട് യെറ്റ്? ഈസ് മ ബാക്ക് ഫ്രം ദ ഗട്ട് യെറ്റ്? ഇതുവരെ അമ്മ തിരിച്ചെത്തിയില്ലേ? ഈ ഡയലോഗ് നമ്മൾ കഥയിൽ കണ്ടിട്ടുണ്ടല്ലേ, അത് ആരായിരിക്കും പറഞ്ഞത്? അതെ, ദുർഗ. അപ്പൊ ദുർഗയാണ് ഈ ഡയലോഗ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ദുർഗ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഡയലോഗ് പരിശോധിക്കാം. ഗിവ് മീ ദ ഷെൽ, ഐ വിൽ പോർ ഇറ്റ് ഇൻ ടു ദ ഷെൽ. ഗിവ് മീ ദ ഷെൽ, ഐ വിൽ പോർ ഇറ്റ് ഇൻ ടു ദ ഷെൽ. ആ ചിരട്ട എങ്ങുത്താ, ഞാന് ഇത് അതിലേക്ക് ഒഴിക്കാം. ഇതാരായിരിക്കും പറഞ്ഞത് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ, അപ്പു ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്പീക്കർ എന്ന ഇവിടെ അപ്പു എന്ന് എഴുതാം. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി? ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി? ഒരു നല്ല മുളക് കൂടി കൊണ്ടുവരാൻ നിനക്ക് പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു എക്സ്ട്രാ ഒന്നുകൂടെ തരാം, കുറച്ചുകൂടെ അച്ചാറ് തരാം. ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ദുർഗയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ദുർഗ എന്ന് എഴുതാം. ഇനി നമുക്ക് നാലാമത്തെ ഡയലോഗ് പരിശോധിക്കാം. Where that monkey gone? Where's that monkey gone? എവിടെയാ കുരങ്ങൻ പോയത്? ഇത് ആരാണ് പറഞ്ഞത്? അതെ, ഇത് പറഞ്ഞത് മദർ, അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ. ഓക്കെ, എന്നാ ഇനി നമുക്ക് ലാസ്റ്റ് ഡയലോഗ് ഒന്ന് നോക്കാം. മാ ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദ കുക്കുംബർ. It sticks in my mouth. Ma, amme, do take some more of that white stuff. Aa ullilulla aa velutha vastu ingottu porathedukkanam. Of the cucumber. Vellarikkayude ullilulla aa velutha bhagam ingottu porathedukkanam. It sticks in my mouth. Adu ende vaayile patti pidikkunu. ഈ ഡയലോഗ് നമ്മൾ കഥയിൽ കണ്ടിട്ടുണ്ട്, അത് ആരാണ് പറഞ്ഞത്? അതെ,
അപ്പു അപ്പു ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്പീക്കർ എന്ന ഈ കോളത്തിൽ എഴുതാം അപ്പു അടുത്തത് നമ്മൾ ആക്ടിവിറ്റി 2 ആണ് പരിശോധിക്കുന്നത് റീഡ് ദ സ്റ്റോറി എഗെയിൻ വീണ്ടും കഥ വായിക്കുക Write down which dialogue fit the expressions given. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് അതായത് മുഖഭാവങ്ങൾക്ക് അനുയോജ്യമായ ഡയലോഗ് സംഭാഷണങ്ങളെ ഈ കോളത്തിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ധാരാളം എക്സ്പ്രഷൻസ് മുഖഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് ആൻസൈറ്റിയാണ് അതായത് ആകാംക്ഷ ഓക്കെ രണ്ടാമത്തേത് ഹാപ്പിനെസ് ഹാപ്പിനെസിന്റെ ഫേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സന്തോഷം മൂന്നാമത്തേത് ഫിയർ പേടി നാലാമത്തേത് ആങ്കർ ദേഷ്യം ദേഷ്യമാണ് നാലാമത്തേത് അഞ്ചാമത്തേത് സാഡ്നസ് സാഡ്നസ് പറഞ്ഞാൽ സങ്കടം ആ ഒരു മുഖഭാവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ എക്സ്പ്രഷൻസിന് അനുയോജ്യമായ ഡയലോഗുകൾ നമ്മൾ ഈ കോളത്തിൽ ഫില്ല് ചെയ്യണം ഓക്കെ അപ്പൊ ഒന്നാമത്തെ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ഡയലോഗ് വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി എവിടുന്നാണ് ദീദി നിങ്ങൾക്ക് ഇത് കിട്ടിയത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ നേരെ ആൻസൈറ്റി എന്ന എക്സ്പ്രഷന് അതിൻ്റെ ആ ഒരു മുഖഭാവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം ഹാപ്പിനെസ് സന്തോഷമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹാപ്പിനെസിൻ്റെ ധാരാളം സംഭാഷണങ്ങൾ ഡയലോഗുകൾ കഥയിലുണ്ട് ഇവിടെ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ് There is lots and lots of budding mangoes that will fall off in the afternoon sun. There is lots and lots of budding mangoes that will fall off in the afternoon sun. അതായത് അവിടെ ധാരാളം കൂട്ടങ്ങളായിട്ടുള്ള കണ്ണിമാങ്ങകളുണ്ട് ഉച്ചയ്ക്കുള്ള വെയിലേറ്റാൽ അത് പൊഴിയും ഓക്കെ അപ്പൊ നമുക്കെന്നെ ആലോചിച്ചാൽ അറിയാം ധാരാളം കണ്ണിമാകൾ കാണുമ്പം ആർക്കായാലും നല്ല സന്തോഷമുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് എന്ന എക്സ്പ്രഷന് പറ്റിയ ഡയലോഗ് നമുക്ക് ഇങ്ങനെ എഴുതാം ഓക്കെ ഇനി നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് ഫിയർ മായി ബന്ധപ്പെട്ട ഒരു ഡയലോഗാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ് അലമാരയിൽ നിന്നും എണ്ണപാത്രം എടുത്തുകൊണ്ടുവന്നാൽ അമ്മ നുള്ളു തരുന്നത് എനിക്കായിരിക്കും ഇത് വളരെ പേടിയോടെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഫിയർ എന്ന എക്സ്പ്രഷന്റെ നേരെ ഈ ഡയലോഗ് നമുക്ക് എഴുതാം ഇനി അടുത്തതായിട്ട് ആങ്കർ ദേഷ്യമാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ നേരെ നമുക്ക് ഈ ഡയലോഗ് എഴുതാം യു ലിറ്റിൽ മങ്കി Why don't you wipe your face clean? എന്റെ കുട്ടി കുരങ്ങാ നീ എന്താ നിന്റെ ഫേസ് ക്ലീൻ ചെയ്യാത്തത് ഇത് ഭയങ്കര ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആങ്കർ എന്ന എക്സ്പ്രഷന്റെ നേരെ നമുക്ക് ഈ ഡയലോഗ് എഴുതാം അവസാനമായി സാഡ്നസ് സങ്കടമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു മുഖഭാവത്തിന് അനുയോജ്യമായ ഒരു ഡയലോഗാണ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം They are right upon the shelf. I can't even reach it. They are right upon the shelf. I can't even reach it. അത് അലമാരയുടെ മുകളിലാണ്. പക്ഷെ എനിക്ക് അത് എടുക്കാൻ കഴിയില്ല. അത് വളരെ സങ്കടത്തോടെ കൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് sadness എന്ന എക്സ്പ്രഷന്റെ നേരെ നമുക്ക് ഈ ഡയലോഗ് ഇവിടെ കൊടുക്കാം. കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ മൂന്ന് ആക്ടിവിറ്റീസ് ആണ് പരിശോധിച്ചത് കൂട്ടുകാർക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി മറ്റൊരു പുതിയ അറിവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ